السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على سيد الأنبياء والمرسلين، وعلى آله وأصحابه أجمعين. أما بعد رب يسر ولا تعسر وتم بالخير وبك نستعين يا فتاح كتش اني دعاء اني استاذ بارنا دعاء استاذنا كودا بارايغا كتو رب زدني علما رب علم. زدني علما رب زدني علما آمين അലഹമില്ല ഹിഫുൽ ഖുറാൻ സുറത്തുല്ലഹബ് മൂന്നാമത്തായത്ത് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ മൂന്നാമത്തായത്ത് സുറത്തു ലഹാബിൻ്റെ പഠിപ്പിക്കും എല്ലാം കുട്ടികളും സുഖമല്ലേ സന്തോഷമാണോ ഹാപ്പിയാണോ ഉസ്താദൻ്റെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ഏ മനസ്സിലാവുന്നുണ്ടോ മാഷാ അല്ലാ മാഷാ അല്ലാ അള്ളാഹു നമ്മളുടെ കൊച്ചുമക്കളെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മളുടെ കൊച്ചുമക്കളുടെ പഠനത്തിൽ ബർക്കത്തും ഐശ്വര്യവും നൽകട്ടെ ഐ മീൻ അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാമോ ഏത് സൂറത്താണ് ഏത് സൂറത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് അറിയാമോ സൂറത്തിൻ്റെ പേര് പറയാനോക്കട്ടെ സൂറത്തുൽ ലഹബ് ലഹബ് ഈ സൂരത്തിൻ്റെ തുടക്കം ഒരു ചെറിയ സംഭവം പറഞ്ഞായിരുന്നു അല്ലേ എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ നബി തങ്ങളുടെ കൊച്ചാപ്പായ അബുലഹാബിൻ്റെ ജീവിതത്തിനെ കുറിച്ചാണ് അള്ളാഹു ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത് അവൻ നാശമാണ് അവൻ നഷ്ടവാളിയാണ് യഥാർത്ഥം പറഞ്ഞാൽ അവൻ നഷ്ടവാളിയാണ് അവനെ പോലെ നഷ്ടവാളി വേറെ ആറും ആയിരിക്കത്തില്ല കാരണം സ്വന്തം കൊച്ചാപ്പായുടെ മകൻ നബി ആയിരുന്നിട്ടും അവൻ ബഹുമാനിച്ചില്ല വില മതിച്ചില്ല സ്വന്തം കൊച്ചാപ്പ സ്വന്തം അനിയൻ്റെ മകനാണ് അബുലഹബ് നബി തങ്ങളുടെ കൊച്ചാപ്പ അപ്പോൾ കൊച്ചാപ്പാണെങ്കിൽ അബുൽ അഹാബിൻ്റെ അനിയൻ അബ്ദുള്ള വാപ്പ നബി തങ്ങളുടെ വാ വാപ്പായുടെ പേര് അനിയൻ്റെ മോനാണ് നബി തങ്ങൾ അലൈഹി അലൈവല്ലം എന്നിട്ടും അവൻ വില മതിച്ചില്ല ബഹുമാനിച്ചിട്ടില്ല അപ്പോൾ അവനേക്കാൾ നഷ്ടവാലി അവനെ അവനേക്കാൾ മോശമായുള്ളവൻ ഈ ലോകത്തിൽ ഇവർ ആരും ഇരിക്കത്തില്ല അബു ജഹൽ ലഹബ് ഇവരെല്ലാം സ്വന്തം അനിയൻ്റെ വാപ്പായുടെ ബ്രദർസാണ് കൊച്ചപ്പാണ് പക്ഷേ നബിത്തങ്ങളെ കൊണ്ടുവരുന്നവർ ഭയങ്കര ഉപദ്രവിച്ച് നബിത്തങ്ങളെ ഭയങ്കര ബുദ്ധിമുട്ട് കൊടുത്ത് കഷ്ടം കൊടുത്ത് പ്രാസ്യങ്ങൾ കൊടുത്ത് അതുകൊണ്ട് അള്ളാഹു സുബാൻ വാല പ്രത്യേക അബുജ അബുൽ ലഹബിൻ്റെ നഷ്ടത്തിനെ കുറിച്ച് അള്ളാഹു പറയാന് തബത്യത അബു ലഹബിം വത്തബ് തബ്ബ തബ്ബ അബി ലഹബിം വത്തബ് അബു ലഹബ് അവൻ്റെ ഇരു കരങ്ങളും നശിക്കട്ടെ അവൻ നശിച്ചിരിക്കുന്നു മാ മാൻ ആൻഹുമാലുഹു കസബ് അവൻ സമ്പാദിച്ചതോ അല്ലെങ്കിൽ അവൻ്റെ സമ്പത്തോ അല്ലെങ്കിൽ അവൻ സമ്പാദിച്ചതോ അവനെ കൊണ്ട് പ്രയോജനപ്പെട്ടില്ല മനസ്സിലായില്ലേ അവൻ്റെ സമ്പത്തോ അവൻ സമ്പാദിച്ചോ ഒന്നും അവന് ഉപകാരം ചെയ്തില്ല ഉപകരിച്ചിട്ടില്ല അടുത്ത അള്ളാഹു പറയാന് അപ്പം അങ്ങനെ ഇൻഷാ അല്ലാതെ ഇന്നത്തെ മൂന്നായത്ത് സയത്ത് ലഹബിൻ്റെ മൂന്നാമത്തെ ആയത്ത് ആയിത്ത് ഇബുരാൻ ഇൻഷാള്ള പഠിപ്പിക്കും എല്ലാം കുട്ടികളും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ بسم الله الرحمن الرحيم വീണ്ടും ഓതട്ടെ എങ്ങനെ കുട്ടികൾ പറഞ്ഞു നോക്ക് ഉസ്താദിനെ കൂടെ തുടങ്ങാം

سيصلى سيصلى نارا ذات ذات لهب ലഹബിൻ ലഹബിൻ എങ്ങനെ ആണ് ഇതിൻ്റെ നിയമം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായല്ലേ വക്കഫിൻ്റെ നിയമമാണ് എങ്ങനെ പറ പറയസ് മനസ്സിലായല്ലോ ഇതിന്റെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക സയസ്ല സീൻ സ്വാദ് കേട്ടോ നാറൻ അലിഫ് അലിഫ് മനസ്സിലായില്ലേ മനസ്സിലായോ കുട്ടികളുടെ മനസ്സിലായോ സയസ്ല യാ സീൻ യാ യാ സ്വാദ് മനസ്സിലായോ ശ്രദ്ധിക്കണം സയസ്ല എന്താ അപ്പോ സീൻ സീൻ സ സ എന്താ പിന്നെ സുക്കൂൻ ഞാൻ പറഞ്ഞതുപോലെ സുഖൂൺ ഉള്ള അക്ഷരത്തെ മുമ്പുള്ള അക്ഷരത്തുമായ ചേർത്ത് ഉച്ചരിക്കണം അപ്പോ യാ സ്വാദ് യസ് സീൻ സ സയസ് 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 മനസിലായില്ലേ അടുത്ത് ലാം നീട്ടി പറയരുത് കാരണം ഇത് സ്വാദാണ് കേട്ടോ സ്വാദ് സ്വാദാണെങ്കിൽ കട്ടിക്ക് തന്നെ ഉച്ചരിക്കണം എങ്ങനെ പറ സ്വാദ് 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 അങ്ങനെ അങ്ങനെ പിന്നെ ഈ യാ ഉച്ചരിക്കുകയില്ല കാരണം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖുർആനിൽ ധാരാളം സ്ഥലത്ത് അലിഫ് യാ വാവ് എഴുതിയിട്ടുണ്ട് പക്ഷേ ഉച്ചരിക്കപ്പെടുകയില്ല മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെ യാ എഴുതുമ്പോൾ ഉണ്ടാകും പക്ഷേ ഉച്ചരിക്കുമ്പോൾ സൈലൻ്റ് ആണ് അപ്പോൾ സയസ്ലയാ പാടില്ല സയസ്

ഇരട്ട് ഫത്തഹ ഇരട്ട് കിസർ ഇരട്ട് അല്ല പഠിച്ചിട്ടില്ലേ അതാണ് ഇവിടെ ഇരട്ട് ഫത്തഹ നാറൻ നാറൻ സയസ്ല നാറൻ ദാത്ത ദാലിന് ഫത്തഹ ദാലി ഫത്തഹ് ദാ തായ്ക്ക് ഫത്തഹ് ദാത്ത സയസ്ല നാറൻ ദാത്ത ലഹബ് ലാം ന ഫത്തഹ് ലാം ഫത്തഹ് ല ഹായ്ക്ക് ഫത്തഹ് ഹ ഫത്തഹ ലഹ ബ ഇരട്ട് കിസർ ബിൻ ലഹ ബിൻ ലാം ഫത്തഹ് ല ഹ ഫത്തഹ ലഹ ബ ഇരട്ട് കിസർ ബിൻ ലഹ ബിൻ ലഹ ബിൻ ഇവിടെ അറബിൻ്റെ നിയമം അനുസരിച്ച് നിർത്തുമ്പോൾ ഇരട്ടക്കസർ അല്ലെങ്കിൽ ഇരട്ടം നിർത്തുമ്പോൾ സുക്കൂൺ കൊടുത്ത് ശ്വാസം വിടുക ഇവിടെ ലഹബിനാണ് പക്ഷേ ഖുർആനിൻ്റെ നിയമം അനുസരിച്ച് ലഹബ് എന്ന് ഉച്ചരിക്കണം ലഹബ് മനസ്സിലായില്ലേ ലഹബ് ലഹബ് സയാസ്ലഹബ് ഓക്കെ മനസ്സിലായല്ലോ അടുത്ത് ഇതിൻ്റെ നിയമം ശ്രദ്ധിക്കാം കേട്ടോ ഒന്ന് ഇവിടെ നാറൻ നാറൻ ഇവിടെ ഇഫ്ഫാനിൻ്റെ നിയമമാണ് നാറൻ ഇഹ്ഫാൻ്റെ നിയമമാണ് ഇഹ്ഫാൻ്റെ നിയമം പറഞ്ഞാൽ സാക്കിനായ നൂൻ സാക്കിനായ നൂൻ ഇതാണ് സാക്കിനായ നൂൻ ഇത് സാക്കിനായ നൂനാണ് മനസ്സിലായല്ലേ സാക്കിനായ നൂൻ തൻവീൻ ഇരട്ട പത്ത ഇരട്ട കിസർ ഇരട്ട് ഈ മൂന്നും ചേർത്താണ് തൻവീൻ എന്ന് പറയുന്നത് അപ്പോൾ സാക്കിന നുനോ അല്ലെങ്കിൽ തൻവീന ശേഷം ഇഫ്ഫാനിൻ്റെ പതിനഞ്ച് അക്ഷരങ്ങളാണ് ഇഫ്ഫാനിൻ്റെ പതിനഞ്ച് അക്ഷരങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയും കാണിച്ചിട്ടുണ്ടെന്ന് താൽ ത സ സീൻ ഷീൻ സീം ദീൻ എത്ര പതിനഞ്ച് അക്ഷരമാണ് അപ്പൊ ഈ പതിനഞ്ച് അക്ഷരങ്ങളിൽ ഒരക്ഷരം റാലാണ് അപ്പൊ ഈ സാക്കിനോ നൂണിനോ അല്ലെങ്കിൽ തനുവിനു ശേഷം റാൽ വന്നതുകൊണ്ട് ഇവിടെ എന്താ ചെയ്യുക മനിച്ചു ഉച്ചരിക്കുക എങ്ങനെ പറഞ്ഞു നോക്ക് സാധന കൂടെ ഓക്കെ അടുത്ത് ലഹബ് ലഹബ് വക്കഫിൻ്റെ നിയമമാണ് വക്കഫിൻ്റെ നിയമം കായികയ്ക്കകത്ത് പാഠം പതിനാലാണ് ആഹാ സോറി പതിനേഴാണ് വക്കഫിൻ്റെ നിയമം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഫത്തഹ് കിസർ ലോം അല്ലെങ്കിൽ നീറ്റ് കിസർ നീറ്റ് ലോം ഈ അഞ്ച് ഹരകത്തുകളിൽ നമ്മൾ നിർത്തുമ്പോൾ ആ അക്ഷരത്തിനെ സുക്കൂൺ കൊടുത്ത് നിർത്തുക ഇവിടെ ഇരട്ടക്കിസറായതുകൊണ്ട് സുക്കൂൺ കൊടുത്ത് നിർത്തണം എങ്ങനെ ലഹബ് ലഹബ് മനസ്സിലായില്ലേ ഈ ഒരു നിയമം രണ്ടാമത്തെ നിയമം ലഹബ് എന്ന് നിർത്തുമ്പോൾ ഇവിടെ കൊൽക്കല കൂടിയാണ് കൽക്കല കായികത്തെ പടം പതിനൊന്നാണ് കൊൽക്കലയുടെ അക്ഷരങ്ങൾ അഞ്ചെണ്ണമാണ് മനസ്സിലായില്ലേ ഓഫ് തോ ജീം എങ്ങനെ ഇവിടെ ഞാൻ എഴുതുകയാണ് ജീം ത് കൊത്തുബു ജദ് ഇതിന് ഓർമ്മിച്ച് പറയുമ്പോൾ കൊത്തുബു ജ്വാൽ കൊത്തുബു ജദ് ഇതിൻ്റെ നിയമം പറഞ്ഞാൽ ഈ അഞ്ച് അക്ഷരങ്ങളിൽ സുക്കുന്ന് പറയുമ്പോൾ ഇതിനെ അമർത്തി ഉച്ചരിക്കണം കൊൽക്കല ചെയ്ത് ഉച്ചരിക്കണം അല്ലെങ്കിൽ ചലിപ്പിച്ച് ഓതണം ഇങ്ങനെ പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബ്രേഷൻ പോലെ ഓതുക ഇങ്ങനെ ലഹബ് 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 ഫലഖ് ഇങ്ങനെ ലഹബ്ലുറിങ്ങനെ ക്വാ ബിംദാൽ ഈ അഞ്ച് അക്ഷരങ്ങളിൽ വരുമ്പോൾ കൽക്കല ചെയ്ത് ഉച്ചരിക്കുക അപ്പോൾ ഇങ്ങനെ ഇതിൽ തന്നെ രണ്ട് നിയമം ഒന്ന് വഖഫിന്റെ നിയമം രണ്ടാമത്ത് கல் கலையோட நியாமம் அப்போது இன்னத்திளாஸில் மூணு நியாமல் ஒன்று இஹ்ஃபாண்டே ரெண்டாமத்து வக்கஃபிண்டே மூணாம்பத்து கல் கலா மூணு நியாமம் மனசிலாயல்லோ மனசிலாய கொச்சுமக்கள் மாஷால்லோ இப்போ இன்ஷால்ல நான் இன் இது அர்த்தம் பரையான் ஆளிகாத்த நரகத்தீலான் നരകത്തിയിൽ അവൻ ചെന്നെത്തും മനസ്സിലായല്ലേ സയസ്ല സയസ്ല പറഞ്ഞാൽ അവൻ തീർച്ചയായും എത്തും നാറൻ മനസ്സിലായല്ലേ കാത്തുന്ന നാറൻ പറഞ്ഞാൽ നരകം നരകം സ്വർഗം നരകം കേട്ടിട്ടുണ്ടല്ലേ സ്വർഗം സുഖമുള്ള സ്ഥലം നല്ല സുഖമുള്ള സ്ഥലമാണ് ഇൻഷല്ല സ്വർഗത്തിൽ കുറിച്ച് നമുക്ക് പറയാം നരകം പറഞ്ഞാൽ വേദന ഉള്ള സ്ഥലം വേദനയെ ഉള്ളു വേറെ ഒന്നുമില്ല അതിനകത്ത് വേദന ദുഃഖം കരിച്ചൽ വിഷമങ്ങൾ പ്രയാസങ്ങൾ ശിക്ഷകൾ ഇങ്ങനെയുള്ള സ്ഥലമാണ് നർഗം നർഗം അള്ളാഹു നർഗം അള്ളാഹനെ അനുസരിക്കാത്തവർക്ക് മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹനെ അനുസരിക്കുന്നവർക്ക് നർഗം ഇല്ല അത് അവരുടെ സ്ഥലം സ്വർഗമാണ് അതുകൊണ്ട് ഏകദൈവം നമുക്ക് സൃഷ്ടിച്ച ദൈവത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മളുടെ സ്വ സ്ഥലം മരിച്ചതിന് ശേഷം സ്വർഗമായിരിക്കും അഥവാ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല ഇഷ്ടത്തിക്ക് ജീവിച്ചു അള്ളാഹനനുസരിച്ചില്ല മറ്റവർക്ക് ബുദ്ധിമുട്ട് കൊടുത്തു എന്ന് നമ്മൾ ജീവിച്ച് മരിച്ചു പോയാൽ നമ്മളുടെ സ്ഥലം നരകമാണ് അപ്പോൾ അള്ളാഹു പറയാന് അവൻ ചെന്നെത്തും നാരൻ നരകത്തിൽ മനസ്സിലായല്ലേ നാരൻ പറഞ്ഞാൽ ആളിക്കാത്തുന്ന നരകത്തിലവൻ ചെന്നെത്തും ആറാ ലഹബ് അബു ലഹബ് നബി നബിതങ്ങളുടെ കൊച്ചപ്പായ ലഹബ് എന്താ ചെയ്യും നരകത്തിലവൻ എത്തും നരകത്തിലാണ് അവൻ നരകവാലിയാണ് നരകവാസിയാണ് നഷ്ടവാളിയാണ് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ അള്ളാഹു സുബൻ അബദ് അവൻ്റെ നഷ്ടത്തിനെ കുറിച്ചാണ് അള്ളാഹു നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അള്ളാഹു നമുക്ക് മനസ്സിലാക്കി കൊടുക്കും മാറാവട്ടെ മനസ്സിലാവട്ടെ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസിൻ്റെ ഒറായത്ത് അതിൻ്റെ അർത്ഥം ഞാമങ്ങളും ഒക്കെ ഞാൻ ഇഷ്ട പഠിപ്പിച്ചു എല്ലാ കുട്ടികളും മനസ്സിലായില്ലേ അലഹമ്മില്ല അപ്പോൾ ഇനി ഞാൻ ഇഷ്ട കഴിഞ്ഞ ക്ലാസ്സിൻ്റെ റിവിഷൻ ഒറായത്ത് ഓതിട്ട് നമുക്ക് ക്ലാസ് അവസാനിക്കാം ഓക്കെ ما أغنى عنه ماله وما كسب صدق الله العظيم الله سبحانه وتعالى نمبر القرآن كلاس سيغري آمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته